ഹലോ കൂട്ടുകാരെ, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേമൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ അടുക്കളയിലെ പണികളൊക്കെ തീർക്കാനാണ്, പെട്ടെന്ന് അടുക്കളയ്ക്ക് വേഗം പോരും, പിന്നെയാണ് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാറുള്ളൂ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ നോക്കും. ഇന്നിപ്പോൾ ആദ്യം തന്നെ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നോക്കുകയാണ്. ചക്കയുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നൊരു ടൈമാണല്ലോ. അതിന് ആദ്യം കടുക് വറവിട്ടു, പിന്നെ കരിവേപ്പിൻ്റെ ഇലയും ചുവന്ന മുളകൊക്കെ കൂട്ടിയിട്ട് ലേശം ഉഴുന്നു ഇട്ടിട്ടാണ് ചക്കപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ലേശം വെളുത്തുള്ളി ചേർത്താൽ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെയാക്കാം. ചക്കയൊക്കെ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ വയറിന് നല്ല ഗ്യാസാവുമല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലാതെയാക്കാൻ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചക്കയൊക്കെ ധാരാളം ഉള്ള ഒരു ടൈമാണ്, നല്ല പോഷകമുള്ള ഒരു സാധനമാണ് ചക്ക. മാങ്ങയൊക്കെ നമ്മൾ സീസണൽ ഫ്രൂട്ട്സൊക്കെ നന്നായി കഴിച്ചാൽ നമുക്ക് വേണ്ടത്ര വിറ്റാമിൻസൊക്കെ നന്നായി കിട്ടും. അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ആ വെളിച്ചെണ്ണയിൽ നിന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. ആ വെളുത്തുള്ളി ഒന്ന് വാടണം, എന്നിട്ടാണ് നമ്മൾ കഴുകി വെച്ച ചക്ക അതിലേക്ക് ചേർക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇതായിട്ട് തന്നെ ഉണ്ടാക്കി ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ചക്കപ്പേരിയുടെയും കൂട്ടാൻ്റെയും ഒക്കെ. ആ കയ്യിൽ പോയി നോക്കിയാൽ എല്ലാവർക്കും കാണാവുന്നതാണ്. ഇങ്ങനെ ഇതൊന്ന് അടച്ച് വേണ്ടത്ര ഉപ്പും ഒക്കെ ചേർത്ത് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഓരോ ചക്കയ്ക്കും ഓരോ വേവാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടച്ച് വെച്ചാൽ മതി, നല്ല വെന്തോളും. ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചാൽ മതിയാവും. കൂടുതലൊന്നും വെള്ളം ഒഴിച്ച് കുഴഞ്ഞു പോണ പരുവത്തിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കൂട്ടാനൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ കുഴഞ്ഞു പോണ പരുവത്തിൽ വെക്കുക. ഇനി ഞാൻ മുരിങ്ങക്കായ പരിപ്പിട്ടിട്ടുള്ള കൂട്ടാനാണ് വെക്കുന്നത് ഇവിടെ. അതിനിവിടെ പരിപ്പ് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഇവിടെ ഈ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പുളിയൊന്നും ഒഴിക്കാതെ പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുരിങ്ങക്കായൻ്റെ ഒരു കറി ഉണ്ടല്ലോ, അതിവിടെ നല്ല ഇഷ്ടം എല്ലാവർക്കും. അങ്ങനെ പരിപ്പ് ആദ്യം ഞാൻ കൽച്ചട്ടിയിലേക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ട് കൽച്ചട്ടിയിലേക്ക് ഒഴിച്ചു, എന്നിട്ട് കഴുകി വെച്ച മുരിങ്ങക്കായ ഈ പാത്രത്തിലേക്കിട്ടു. കൽച്ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ നേരം അത് സിമ്മിലിട്ടാലും നല്ലതുപോലെ തിളച്ചുകൊണ്ടേ നിന്നു നിൽക്കും. പിന്നെ അതിലേക്ക് മുരിങ്ങക്കായും തക്കാളി പച്ചമുളക് ഇതൊക്കെ ചേർത്തു. അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം, മഞ്ഞപ്പൊടി ചേർക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഓരോരുത്തരുടെ വീട്ടിലും ഓരോ ടേസ്റ്റാണ്. മുളക് പൊടി കുറച്ച് വേണ്ടവരുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചേർക്കുക. ഞങ്ങൾക്കിവിടെ അത്യാവശ്യമൊക്കെ എരിവ് കൂട്ടുന്ന ആൾക്കാരാണ്. ആ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കാം. അത് കളയേണ്ട കാര്യമൊന്നുമില്ല, നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കാം. കൽച്ചട്ടിയിൽ പരിപ്പ് വേവിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ കുറച്ച് നേരം പിടിക്കുമല്ലോ അത് വെന്ത് കിട്ടാൻ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ആദ്യം കുക്കറിൽ തന്നെയാണ് വേവിച്ച് വെച്ചതാണ്. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്കതിൽ ചേർക്കാം. ഒക്കെ ചേർത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കിയാൽ മതി. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ ആരും പുറപ്പെടരുത്. ഗ്യാസിനൊക്കെ ഇപ്പോൾ നല്ല വില കൂടിയ ടൈമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചതിന് ശേഷം മാത്രം ഗ്യാസൊക്കെ ഓണാക്കുക. അപ്പോഴേക്ക് ചക്കേൻ്റെ ഇവിടെ റെഡിയായി തുടങ്ങി, ഒന്നും കൂടി ആയി കിട്ടാനുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്ന് തലേന്ന് എടുത്ത് വെച്ച് റെഡിയാക്കിയാൽ നമുക്ക് കൂടുതൽ വേഗം അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി
ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഗ്രീൻ പീസ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അതിന് ഉള്ളിയും കിഴങ്ങും ഗ്രീൻ പീസും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇങ്ങനെ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക, ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. വല്ലാതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണ്ട, ഒരു കാൽ ടീസ്പൂണോളം ചേർത്താൽ മതി. ഇതിന് ഇതിൽ നാളികേരം ഒഴിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ചേർക്കുക. വല്ലാതെ വെള്ളം ചേർക്കാനും പാടില്ല. ഇതൊരു ഗ്രേവി മാതിരിയാണ് നിൽക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് മസാല ദോശയ്ക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു മസാല മാതിരി നമുക്ക് തോന്നും. ഇതിലേക്ക് നാളികേരമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലേക്ക് വറവ് ഇടുകയാണ് നമ്മൾ ചെയ്യുക. ഉപ്പും ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് വേവിക്കാൻ വയ്ക്കുക. ഗ്രീൻ പീസിനൊക്കെ ഇപ്പം നല്ല വേവാണ്, അതുകൊണ്ട് ഒരു 4-5 വിസിലോളം അടിക്കേണ്ടി വരും. ഇപ്പോഴേക്ക് ചക്ക ഇവിടെ ഒരു നല്ല ഒരു വെന്ത് നല്ല പരിവായി കിട്ടിയിട്ടുണ്ട്. ചക്കപ്പേരിയൊക്കെ വെക്കുമ്പം ഒരു 4-5 ചക്കക്കുരുമൊക്കെ അതിൽ അരിഞ്ഞിട്ടാൽ നല്ലതാണ്, നല്ല ടേസ്റ്റായിരിക്കും. ഇതൊക്കെ കൂട്ടാനും ഇവിടെ തിളച്ചു. ഇനി നമുക്ക് സിമ്മിലിട്ട് വേവിച്ചാൽ മതി. കൽച്ചട്ടീൻ്റെ ഒരു ഗുണം അതാണ്, തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. സിമ്മിലേക്ക് ആക്കി കൊടുത്താൽ അതങ്ങനെ തിളച്ചോളും. ഇപ്പോഴേക്ക് ഗ്രീൻ പീസ് കറി ഞാൻ ഇൻഡക്ഷൻ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. നാളികേരം ചിരകി തന്നു, കുട്ടികളൊക്കെ ചിരകി തന്നു. അപ്പോഴേക്കും എല്ലാവരും സഹായിക്കാനൊക്കെ വരും. ആ സമയമാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ജീരകം ചേർക്കുക. ഇത് നമ്മൾ കൂട്ടാലിക്ക് അരയ്ക്കാനാണ് പോകുന്നത്. ഇനി ഒരു 2 കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട്. ഈ ചക്കപ്പേരി ഇവിടെ റെഡിയായി. ചക്കയൊക്കെ വേവിച്ച് കഴിയുമ്പോൾ തന്നെ അതിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ തന്നെ നമുക്കതൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറച്ച് മടിയാണെങ്കിലും കൂടി ഉണ്ടാക്കിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പണിയെടുത്ത ആ ഒരു ക്ഷീണമൊന്നും പിന്നെ തോന്നില്ല. ഇനി ഞാൻ ചപ്പാത്തി കുഴയ്ക്കാൻ വെള്ളം തിളപ്പിച്ചതാണത്. ചപ്പാത്തിയാണിന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ചപ്പാത്തി നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് റേഷൻ പൊടിയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ്. നന്നായി കുഴച്ച് നല്ല സോഫ്റ്റായ ചപ്പാത്തി തന്നെ കിട്ടും നമുക്ക്. ഇപ്പോഴേക്ക് നാളികേരം അരച്ച് കൂട്ടാലൊഴിച്ചു. നല്ല അടിപൊളി കറിയായിരുന്നു കുരിങ്ങാക്കായ പരിപ്പ് കറി. ഇത് പുളി ഒഴിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പുളി ഒഴിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ആ തക്കാളിയുടെ ചെറിയൊരു പുളിയൊക്കെ മതി ഇതിന്, നല്ല ടേസ്റ്റാണ്. സാമ്പാർ വെച്ചാലും മുരിങ്ങക്കായൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട് എല്ലാവരും. എല്ലാവരും സാമ്പാറൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. മുരിങ്ങക്കായ പരിപ്പ് കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. ചപ്പാത്തി അപ്പോഴേക്കും പരത്തി. ഓരോരുത്തർ സഹായിക്കാനൊക്കെ വരുന്നുണ്ട്. ഒഴിവല്ല ഇപ്പം എല്ലാവർക്കും. ഇപ്പം ചപ്പാത്തി പരത്തി തരാനൊക്കെ ആളുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം ആയി ചപ്പാത്തിയൊക്കെ. സഹായിക്കാനൊക്കെ വരും എല്ലാവരും. സ്കൂളും ഓഫീസൊന്നും ഞായറാഴ്ചയൊക്കെ ഒഴിവാണെങ്കിൽ ഒക്കെ ചെയ്തു തരും. പിന്നെ ഇതിലേക്ക് നമ്മളെ ഗ്രീൻ പീസിലേക്ക് വറവിടണം. കൂട്ടാലിക്കും വറവിടണം. അപ്പോൾ രണ്ടിലേക്കും കൂടി ഒരുമിച്ചൊക്കെ നമുക്ക് വറവിടാം. അപ്പോൾ പണിയൊക്കെ കുറേ ലാഭമാണല്ലോ. അപ്പോൾ ഒരുമിച്ച് തന്നെ അങ്ങനെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. നമ്മൾ രണ്ട് ഇതിലേക്കും കൂടി ഞാൻ ഒരുമിച്ചാണ് വറവിടണത്. രണ്ടും ഒരേ രീതിയിലാണ് വറവിടണ വെച്ചാൽ നമുക്ക് രണ്ടിലേക്കും കൂടി ഒരുമിച്ചൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇത് അവിടെ കണ്ടില്ലേ, ഈ കറി നല്ല രസമാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. ഗ്രീൻ പീസ്, ഉരുളൻകിഴങ്ങ്, ഉള്ളി ഇത് മാത്രമേ ഇതിലേക്ക് വേണ്ടുള്ളൂ. വേറെ ഒന്നും ചേർക്കണ്ട. ദോശയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഴിക്കാം. ദോശയ്ക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മസാല ദോശയുടെ ഒക്കെ ഒരു ഫീലിംഗാണ്. മുരിങ്ങക്കായ കറി ഇവിടെ റെഡിയായി. ഗ്രീൻ പീസ് കറി റെഡിയായി.
ഒരു 8:30 മണിയോടുകൂടി തന്നെ നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. തലേന്ന് നമുക്ക് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ എളുപ്പത്തിൽ തന്നെ പാചകം ചെയ്ത് അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാം. ചപ്പാത്തി ക്രീം പീസും കറിയും കൂടിയും കഴിക്കട്ടെ ഇനി ഞാൻ. നല്ല കോമ്പിനേഷനാണ്, നല്ല ചൂട് ചപ്പാത്തിയും അതിലേക്കുള്ള കറിയും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ ചൂടുള്ളത് തന്നെ കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണല്ലത്. തണുത്താൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒരു ടേസ്റ്റും ഇല്ല. ഇനി മീനിൻ്റെ പ്രിപ്പറേഷനാണ്. കുറച്ച് ഈ സീഡി മുള്ളൻ, പപ്പട മുള്ളൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് മീനുണ്ടല്ലോ, അങ്ങനത്തെ മീൻ കിട്ടിയിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തു. മീൻ വറുത്തതും കൂടി ആകുമ്പോഴാണല്ലോ അതിനൊരു എല്ലാവർക്കും ചോറുണ്ണാൻ തന്നെ ഒരു ഇമ്പ്രഷൻ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അവിടെ റെഡിയാക്കി വയ്ക്കും. എന്നിട്ടാണ് പിന്നെ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് കൊണ്ടുവരിക. എന്നാൽ പിന്നെ ഒന്നിച്ചാണ്ട് മിക്സ് ചെയ്താൽ മതിയല്ലോ. മറ്റത് ഓരോന്നോരോന്ന് നമ്മൾ കയ്യിലാക്കിയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്, കഴുകാനൊക്കെ പോകണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കൊണ്ടുവന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ നേരെയാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അന്ന് എടുത്തു വേഗം ഉണ്ടാക്കിയാൽ മതി. ലേശം ചെറുനാരങ്ങ നീരും അതിലേക്ക് ഒഴിക്കുക. എന്നാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെയാണ് മീന്. എന്നിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്താൽ, നമുക്ക് ഒരു പ്രാവശ്യം കൈ കഴുകിയാൽ മതിയല്ലോ, എപ്പോഴെപ്പോഴും കൈ കഴുകാനൊന്നും പോകണ്ട. ആദ്യം മസാലപ്പൊടി കൂട്ടിയിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ടാണ് പിന്നെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാറുള്ളൂ. ആദ്യം നമ്മൾ ആ മസാലപ്പൊടി, ഉള്ളി അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാക്കും. എന്നിട്ടാണ് പിന്നെ മീനിലേക്ക് അത് ചേർക്കുക. നമുക്ക് വേറൊരു പാത്രത്തിലിട്ടിട്ട് ആ മസാലപ്പൊടിയൊക്കെ കുഴച്ച് ചേർത്തിട്ട് മീനിലേക്ക് തേച്ചാലും മതി. ഇനി ഓരോ പാത്രങ്ങൾ നമ്മൾ എടുക്കുന്നത് ഒഴിവാക്കാമല്ലോ. എന്നിട്ട് നന്നായി മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ചെറുനാരങ്ങേൻ്റെ ഒക്കെ ഒഴിക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് മീനിന്. ആ ഉളുമ്പ് നാറ്റൊക്കെ പോയി കിട്ടും. പിന്നെ ചെറിയൊരു പുളിപ്പും ഒക്കെ ഉണ്ടാവും. മുളക് പൊടി പോരാ തോന്നിയപ്പോൾ പിന്നെ കുറച്ചും കൂടി മുളക് പൊടി ചേർത്തതാണ് അതിൽ. മീനിലൊക്കെ ആകുമ്പോൾ കുറച്ചൊരു എരിവും, ചിക്കനിലൊക്കെ കുറച്ച് എരിവുണ്ടെങ്കിലല്ലേ രസമുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ വേഗം വറക്കാനൊക്കെ വെച്ചു. അപ്പോഴേക്കന്നെ നേരം കുറേ ആയിരുന്നു, 12:30 ഒക്കെ നേരമായിരിക്കുന്നു. ഞങ്ങൾ ഊണഴിക്കാനാകുമ്പോഴന്നെയാണ് മീൻ വറക്കാറ്. ചൂടോടെ കഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. തണുത്ത് കഴിഞ്ഞാൽ മീനും ചിക്കനൊന്നും ഒരു ടേസ്റ്റും ഇല്ലല്ലോ. അപ്പോൾ മീനൊക്കെ വറുത്തു. അപ്പോൾ ചിക്കനും മീനൊക്കെ ഭയങ്കര വിലയുള്ള ടൈമാണ്. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് മീനും ചിക്കനൊക്കെ വില എങ്ങനെയാണ്? അങ്ങനെ മീനും ചോറ്, ഇഞ്ചിത്തൈര് എൻ്റെ മോൻ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊന്നു. ഉപ്പേരി ഒക്കെ റെഡിയായി. ഇവിടെ ചോറ് വിളമ്പാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. മറക്കാതെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഇഞ്ചിത്തൈരും മീനും ചക്കപ്പേരിയും നല്ല കുത്തരിച്ചോറും ഒക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ചോറ് ഞങ്ങൾ കഴിച്ചു. നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം. മാങ്ങ അച്ചാറ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും താങ്ക് യു.